ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, അഞ്ചാം തരത്തിലെ മലയാളം സെക്കൻഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിളിനോട്ടം എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തര ഭാഗമാണ് ചെയ്തു തീർത്തത്. അതിന് താഴെ വരുന്ന രണ്ട് മൂന്ന് വർക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എന്തൊക്കെ വർക്കുകളാണ് ചെയ്യാനുള്ളത് എന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്കുക, പേജ് നമ്പർ 18. ഒന്നാമത്തെ ഭാഗം എന്താണെന്ന് നോക്കാം. ഒരു പുലരിയിൽ അതിമനോഹരമായൊരു കിളിപ്പാട്ട് കേട്ട് എൻ്റെ ചേച്ചിയും ഞാനും അതിൻ്റെ ഉത്ഭവസ്ഥാനം തിരഞ്ഞു നടന്നു, കണ്ടുപിടിച്ചു. അത്ര വലുതൊന്നുമല്ലാത്ത ഒരു കോട്ടൺ ചെടിയുടെ നിറമുള്ള ഇലച്ചാത്തുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിക്കൂട്, അവിടെ കണ്ട കാഴ്ചകൾ, കേട്ട കാര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ഒരു വർണ്ണന തയ്യാറാക്കൂ. ഇതാണ് ചോദ്യം. വർണ്ണന തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നിട്ടുള്ള ഒരു ഭാഗം, ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആ കോട്ടൺ ചെടിക്കുള്ളിലുള്ള കിളികളെ പറ്റിയും അവരുടെ കൂടിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ നമ്മളൊന്ന് വർണ്ണിച്ച് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഉത്തരം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതൊരു ഉദാഹരണം നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഒരു വർണ്ണന തയ്യാറാക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഉത്തരം എങ്ങനെ എഴുതാനുള്ളത് എന്ന് നോക്കാം. നിറയെ ഇലകളുള്ള കോട്ടൺ ചെടി, അതിൻ്റെ ഇടത്തേക്ക് വളർന്ന ചില്ലയിലെ ഇലകൾക്കിടയിലായി ഒരു കുഞ്ഞുകൂട്. ആദ്യം നമ്മൾ ആ കൂടിനെ പറ്റിയും ചെടിയെ പറ്റിയും ഒക്കെയാണ് എഴുതേണ്ടത്. വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ കണ്ടെത്താൻ കഴിയുന്ന കൂട്, ഇലച്ചാർത്താണ് കൂടിനെ സുരക്ഷിതമായി മറയ്ക്കുന്നത്. ചെറിയ കൂട് മനോഹരമാണ്, രണ്ടോ നാലോ പക്ഷികൾക്ക് സുഖമായി ഇരിക്കാം. കൂടിനുള്ളിലേക്ക് എത്തി നോക്കിയപ്പോൾ ചെറിയ രണ്ട് മുട്ടകൾ, അവയ്ക്ക് അടയിരിക്കുന്ന പക്ഷി മുഖം നീട്ടി കണ്ണുകൾ കൂർപ്പിച്ച് ഭീതിയോടെ നോക്കി കൂടിനുള്ളിലേക്ക് ഒതുങ്ങി. പുറത്തേക്ക് പോയ പക്ഷി പറന്നു വന്നപ്പോൾ കൂടിനടുത്ത് നിൽക്കുന്ന എന്നെ കണ്ട് മാവിൻ്റെ ചില്ലയിലിരുന്ന് ഉറക്കെ ശബ്ദിച്ചു. അപ്പോൾ കൂട്ടിൽ നിന്നും അതിന് മറുപടിയെന്നോണം മറ്റൊരു ശബ്ദമുയർന്നു. ഞാൻ പെട്ടെന്ന് വീടിൻ്റെ ഇളം തിണ്ണയിൽ വന്നിരുന്നു. ഉടനെ മനോഹരമായ പാട്ടുപാടിക്കൊണ്ട് മരച്ചില്ലയിലിരുന്ന പക്ഷി കൂട്ടിലേക്ക് ശരം വിട്ടതുപോലെ പറന്നു കയറി. ഞങ്ങളെ പാടിയുണർത്തുന്ന കിളികളെ കണ്ടെത്തിയ സന്തോഷം ഉള്ളിൽ നിറഞ്ഞെങ്കിലും എൻ്റെ സാന്നിധ്യം അവയ്ക്ക് ഭയമുണ്ടാക്കിയിട്ടുണ്ടോ, കൂട് ഉപേക്ഷിക്കുമോ തുടങ്ങിയ ഭയം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. കേട്ടല്ലോ, ഒരിക്കൽ കൂടി പറയാം. നിറയെ ഇലകളുള്ള കോട്ടൺ ചെടി, അതിൻ്റെ ഇടത്തേക്ക് വളർന്ന ചില്ലയിലെ ഇലകൾക്കിടയിലായി ഒരു കുഞ്ഞുകൂട്, വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ കണ്ടെത്താൻ കഴിയുന്ന കൂട്, ഇലച്ചാർത്താണ് കൂടിനെ സുരക്ഷിതമായി മറയ്ക്കുന്നത്. ചെറിയ കൂട് മനോഹരമാണ്, രണ്ടോ നാലോ പക്ഷികൾക്ക് സുഖമായി ഇരിക്കാം. കൂടിനുള്ളിലേക്ക് എത്തി നോക്കിയപ്പോൾ ചെറിയ രണ്ട് മുട്ടകൾ, അവയ്ക്ക് അടയിരിക്കുന്ന പക്ഷി മുഖം നീട്ടി കണ്ണുകൾ കൂർപ്പിച്ച് ഭീതിയോടെ നോക്കി കൂടിനില്ല ഉള്ളിലേക്ക് ഒതുങ്ങി. പുറത്തേക്ക് പോയ പക്ഷി പറന്നു വന്നപ്പോൾ കൂടിനടുത്ത് നിൽക്കുന്ന എന്നെ കണ്ട് മാവിൻ്റെ ചില്ലയിലിരുന്ന് ഉറക്കെ ശബ്ദിച്ചു. അപ്പോൾ കൂട്ടിൽ നിന്നും അതിന് മറുപടിയെന്നോണം മറ്റൊരു ശബ്ദമുയർന്നു. ഞാൻ പെട്ടെന്ന് വീടിൻ്റെ ഇളം തിണ്ണയിൽ വന്നിരുന്നു. ഉടനെ മനോഹരമായ പാട്ടുപാടിക്കൊണ്ട് മരച്ചില്ലയിലിരുന്ന പക്ഷി കൂട്ടിലേക്ക് ശരം വിട്ടതുപോലെ പറന്നു കയറി. ഞങ്ങളെ പാടിയുണർത്തുന്ന കിളികളെ കണ്ടെത്തിയ സന്തോഷം ഉള്ളിൽ നിറഞ്ഞെങ്കിലും എൻ്റെ സാന്നിധ്യം അവയ്ക്ക് ഭയമുണ്ടാക്കിയിട്ടുണ്ടോ, കൂട് ഉപേക്ഷിക്കുമോ തുടങ്ങിയ ഭയം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഇത്രയാണ് നിങ്ങൾ ഇതിൽ ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒരു വർണ്ണന
തയ്യാറാക്കേണ്ടത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ വരികളും കൃത്യമായി കേട്ടതിന് ശേഷം മാത്രം നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി അതിന് താഴെ വരുന്ന ചോദ്യം നോക്കാം. ആ കൊച്ചു ബുൾബുൾ കുടുംബം എൻ്റെ കുട്ടിക്കാലത്തിന് എന്തൊരു സൗഭാഗ്യമായിരുന്നു എന്ന് ഇന്ന് ഞാൻ അറിയുന്നു. കവയിത്രി, ഇങ്ങനെ ചിന്തിക്കാൻ എന്തായിരിക്കാം കാരണം? നിങ്ങളുടെ അഭിപ്രായം സുഹൃത്തുമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കൂ. കവയിത്രിയുടെ കുട്ടിക്കാലത്തെ സംഭവമാണല്ലോ നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ഇന്നത്തെ കാലവുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിൽ ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത് എന്ന് നോക്കാം. കവയിത്രിയുടെ ബാല്യകാലത്തുണ്ടായിരുന്നത് പോലെയുള്ള പ്രകൃതിയല്ല ഇന്നത്തേത്. വൃക്ഷങ്ങൾ നിറഞ്ഞ പറമ്പുകളാണ് അന്നുണ്ടായിരുന്നത്. തണലും തണുപ്പും ഇളം കാറ്റും ആശ്വാസമേകിയിരുന്നു. വായു ശുദ്ധമായിരുന്നു. മൂപ്പെത്തിയ മരങ്ങൾ ആവശ്യമനുസരിച്ചേ മുറിച്ചിരുന്നുള്ളൂ. ഒരു മരം മുറിക്കുന്നതിന് പകരം നിരവധി എണ്ണം നട്ടുപിടിപ്പിക്കുമായിരുന്നു. പ്രകൃതിയെ സ്നേഹിച്ചും പരിപാലിച്ചും സംരക്ഷിച്ചും കൊണ്ടുള്ള ജീവിതമായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഈ സൗഭാഗ്യങ്ങളെല്ലാം ഇല്ലാതായിരിക്കുന്നു. വൃക്ഷങ്ങൾ വലിയ തോതിൽ വെട്ടി നശിപ്പിച്ചിരിക്കുന്നു. വൃക്ഷങ്ങൾ നിറഞ്ഞ വിശാലമായ പറമ്പുകളുടെ വിസ്തൃതി ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. വൃക്ഷങ്ങൾ വൻതോതിൽ വെട്ടി നശിപ്പിച്ചത് കാലാവസ്ഥാ വ്യതിയാനത്തിനു കാരണമായി. മഴയുടെ തോത് കുറഞ്ഞു. അന്തരീക്ഷ താപനില വർദ്ധിച്ചു. കേരളത്തിലേക്ക് വിരുന്നു വന്നിരുന്ന ദേശാടന പക്ഷികളുടെ വരവ് കുറഞ്ഞു. കാട്ടുപൊന്തകളും കാവുകളും സസ്യങ്ങൾ നിറഞ്ഞ വിശാലമായ പറമ്പുകളും ഇല്ലാതായതോടെ പക്ഷികളും മൃഗങ്ങളും ഉൾപ്പെടുന്ന നിരവധി ജീവജാലങ്ങൾ വംശനാശ ഭീഷണിയിലാണ്. ഇന്നത്തെ പ്രഭാതത്തെ വരവേൽക്കാൻ കിളികളുടെ പാട്ട് ഉയരുന്നില്ല. തത്ത, കുയിൽ, മൈന, ചെമ്പോത്ത്, ഓലഞ്ഞോലി, തൃക്കണാംകുരുവി, കാവളം കാളി തുടങ്ങിയ പക്ഷികൾ വളരെ അപൂർവമായിരിക്കുന്നു. ഇരമ്പി കുതിക്കുന്ന വാഹനങ്ങളുടെ ശബ്ദമാണ് ഇന്ന് എവിടെയും സംഗീതമായി ഉയരുന്നത്. അതുകൊണ്ടാണ് പഴയ മലിനീകരണമെത്താത്ത ഗ്രാമീണ പ്രകൃതി സൗഭാഗ്യമായിരുന്നു എന്നും നാശത്തിലേക്ക് നീങ്ങുന്ന ഇന്നത്തെ പരിസ്ഥിതിയിൽ ജീവിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യമാണെന്നും സുഗതകുമാരിക്ക് തോന്നിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നന്നായി കേട്ട് ഉത്തരമെഴുതണം. അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ട് മാത്രം ഉത്തരമെഴുതാന് ശ്രമിക്കുക. ഇനി നമുക്കതിന് താഴെ വരുന്ന മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. സുഗതകുമാരി കണ്ട കിളിക്കൂട് ഒരു സ്നേഹക്കൂട് തന്നെയാണ്. ഇതുപോലെ മനോഹരമായ എന്തൊക്കെ കാഴ്ചകളാണ് പ്രകൃതി നമുക്ക് മുന്നിൽ ഒരുക്കുന്നത്? നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച ഏതെങ്കിലും ഒരനുഭവത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ഈ ചോദ്യത്തിൽ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച ഏതെങ്കിലും ഒരനുഭവത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതായത് നിങ്ങൾക്കുണ്ടായ അനുഭവത്തിൽ പക്ഷികളോ അല്ലെങ്കിൽ ജീവികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിലൊരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്, അതൊന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. ഒരു കുട്ടി എഴുതിയതാണ് ഇതിൽ ഞാൻ പറയുന്നത്. കുറച്ച് ദിവസമായി അയലത്തെ കുറിഞ്ഞിപ്പൂച്ച തട്ടിൻ മുകളിലേക്ക് കയറിപ്പോകുന്നത് കാണുന്നു. പൂച്ച കുഞ്ഞുങ്ങളുടെ ഒച്ചയൊന്നും മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയിരുന്നില്ല. ഇടയ്ക്ക് കേട്ടിരുന്നോയെന്ന് ശ്രദ്ധിക്കാത്തതിനാൽ ഓർമ്മിക്കുന്നുമില്ല. എലിയെ തപ്പാനാകുമോ കയറുന്നത്? ഒന്ന് നോക്കിക്കളയാമെന്ന് ഞാൻ തീരുമാനിച്ചു. തട്ടിൻപുറത്തേക്കുള്ള മരക്കോവണി കയറി വാതിൽ തുറന്നു മച്ചിലെത്തി. കുറിഞ്ഞിയെ എങ്ങും കണ്ടില്ല. ശബ്ദവും കേൾക്കുന്നില്ല. കാലൊടിഞ്ഞ കസേരയും വലിയ ഭരണികളും ചെമ്പുകലവും കടലാസും പേപ്പറുമെല്ലാം പൊടി പിടിച്ച് മാറാല കെട്ടി നാശമായി.
ചിലന്തി വല തട്ടിയിട്ട് നടക്കാനും വയ്യ, കുറിഞ്ഞിയെ മാത്രം കാണുന്നില്ല. ഭിത്തിമൂലയിലെ കുട്ടയിൽ നിന്ന് കുറുകിയ പൂച്ചക്കരച്ചിൽ ഉയർന്നത് പെട്ടെന്നാണ്. ഞാൻ അവിടേക്ക് പതുക്കെ നടന്നു. കുട്ടയിലെ ചാക്കിനു മുകളിൽ കുറിഞ്ഞിയും രണ്ട് കുഞ്ഞുങ്ങളും കിടക്കുന്നു. കറുപ്പും വെളുപ്പുമായി രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങൾ. ഒരാൾ എൻ്റെ സാന്നിധ്യമറിഞ്ഞ് കണ്ണുമിഴിച്ചു നോക്കി. രോമം നിറഞ്ഞ് കുഞ്ഞുവാലുയർത്തി എന്നെ പേടിപ്പെടുത്താൻ നിൽക്കും പോലെ അപരൻ ഭയത്തോടെ കുറിഞ്ഞിയുടെ അടുത്തേക്ക് പതുങ്ങി. മഷി എഴുതിയ മനോഹരമായ കണ്ണും മൂക്കും മീശയുമെല്ലാം കുഞ്ഞുങ്ങളെ നല്ല ചന്തമുള്ളവരാക്കിയിരിക്കുന്നു. വലുതാകട്ടെ, താഴെ ഇറങ്ങുമ്പോൾ പാലും ചോറുമൊക്കെ കൊടുക്കണം. കഴിഞ്ഞ തവണത്തേക്കാൾ ഭംഗിയുള്ള കുഞ്ഞുങ്ങളാ, പോയേക്കാം. ശല്യമായെന്ന് കരുതി കുഞ്ഞുങ്ങളെയും കൊണ്ട് കുറിഞ്ഞു പോയാലോ? കൂട്ടുകാരോടൊക്കെ പറയണം. രവിയോട് പറയണ്ട, അവൻ്റെ കുറിഞ്ഞിയുടെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയാലോ? അവനോട് പറയണ്ട. ഞാൻ ആഹ്ലാദത്തോടെ കോണിപ്പടി ഇറങ്ങി. ഇത് ഒരു കുട്ടി എഴുതിയ ഒരനുഭവമാണ്. ഇതുപോലെ നിങ്ങൾക്കുണ്ടായ അനുഭവമാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്കുണ്ടായ ഒരനുഭവം മാത്രം എഴുതാൻ ശ്രമിക്കുക. അതാണ് ഈ വർക്കിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്ന് ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. വർക്കുകൾ എല്ലാവരും കൃത്യമായി തന്നെ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.